SummerSlam 2020 official match card and predictions. ഞാൻ സനീഷ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SummerSlam 2020 നടക്കാൻ പോകുന്നത് August 23rd. നമ്മൾക്കിവിടെ August 24 തിങ്കളാഴ്ച രാവിലെ കാണാൻ സാധിക്കും Sony 10-1 എന്ന ചാനലിൽ. അപ്പോൾ ഈ ഒരു സമ്മർസ്ലാമിലേക്ക് ഇതുവരേക്കും ഏകദേശം 8 മാച്ചുകളാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്നാക്ക്ഡൗൺ എപ്പിസോഡിൽ നിന്നും 1-2 മാച്ചുകൾ കൺഫേം ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പോൾ കൺഫേം ചെയ്ത മാച്ചുകളും കൺഫേം ചെയ്യാൻ സാധ്യതയുള്ള മാച്ചുകളും ഇതിൽ ആർക്കൊക്കെയാണ് വിജയ സാധ്യത കൂടുതലെന്നും ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറയുന്നവരെല്ലാം കറക്റ്റായിട്ട് വീൻ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, ഇത് ജസ്റ്റ് പ്രിഡിക്ഷൻ മാത്രമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് പറയാവുന്നതാണ്. ഇതിൽ ഫസ്റ്റ് വരുന്ന മാച്ച് അപ്പോളോ ക്രൂസ് വേഴ്സസ് EMVP, ഇവർക്ക് തമ്മിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. അപ്പോൾ ഈ ഒരു മാച്ച് എക്സ്ട്രീം റൂൾസിൽ തന്നെ നടക്കേണ്ടതായിരുന്നു, പക്ഷേ ആ മാച്ച് ക്യാൻസലായി പോയി. അതുകൊണ്ടാണ് സമ്മർ സ്ലാമിൽ ഇവർക്ക് തമ്മിൽ ഇപ്പോൾ ഒരു US ചാമ്പ്യൻഷിപ്പ് മാച്ച് കൺഫേം ചെയ്തിട്ടുള്ളത്. ഈ മാച്ചിൽ തീർച്ചയായും വിൻ ചെയ്യാൻ പോകുന്നത് അപ്പോളോ ക്രൂസ് ആണ്. അപ്പോളോ ക്രൂസ് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആകാനാണ് ചാൻസ് കൂടുതൽ. അതിനുശേഷം വരുന്ന മാച്ചാണ് ഹെയർ വേഴ്സസ് ഹെയർ മാച്ച്, മാൻഡി റോസ് വേഴ്സസ് സോണിയ ഡിവൽ. അപ്പോൾ ഈ ഒരു മാച്ച് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഒരുപാട് നാളുകളായിട്ടുണ്ട് ഇതുപോലെ ഹെയർ വേഴ്സസ് ഹെയർ മാച്ച് എല്ലാം വന്നിട്ട്. അതും തന്നെയല്ല, ഈ ഒരു മാച്ചോടുകൂടി ഇവരുടെ സ്റ്റോറി എൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചിന്റെ പ്രഡിക്ഷനിൽ മാൻഡി റോസ് വിൻ ചെയ്യാനാണ് ചാൻസ് കൂടുതൽ എന്ന് പറയുന്നു. പക്ഷേ മാൻഡി റോസ് തന്നെ WWE ആവശ്യപ്പെട്ടത് തന്റെ ഹെയർ ചേഞ്ച് ചെയ്യണം എന്നാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ മാച്ചിൽ സോണിയ ഡിവൽ വിൻ ചെയ്യും, മാൻഡി റോസിന്റെ ഹെയർ കട്ട് ചെയ്യുമെന്നാണ്. കാരണം മാൻഡി റോസ് ഒരു പുതിയ ലുക്കിൽ വരണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്റെ അഭിപ്രായത്തിൽ സോണിയ ഡിവൽ വിൻ ചെയ്താൽ നന്നായിരിക്കും. അതിനുശേഷം വരുന്ന മാച്ചാണ് റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച്, സ്ട്രേറ്റ് പ്രോഫിറ്റ് വേഴ്സസ് അൺഡ്രൈഡ് ആൻഡ് ഏഞ്ചൽ ഗാർസ. അപ്പോൾ ഇവർക്ക് തമ്മിലാണ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ചിന്റെ പ്രിഡിക്ഷൻ വരുന്നത് സ്റ്റിൽ റോ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിട്ട് സ്ട്രേറ്റ് പ്രോഫിറ്റ് തന്നെ വരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ മാച്ചിൽ റോ ടാഗ് ടീം ചാമ്പ്യൻസ് തന്നെ വിൻ ചെയ്യാതെ ഒരു പുതിയ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിട്ട് അൺഡ്രൈഡ് ആൻഡ് ഏഞ്ചൽ ഗർസ ഇവർ വിൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം സ്ട്രീറ്റ് പ്രോഫിറ്റിൻ്റെ കയ്യിൽ റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിന് ശേഷം അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ സമ്മർ സ്ലാമിൽ അൺഡ്രൈഡ് ആൻഡ് ഏഞ്ചൽ ഗർസ ഇവർ ന്യൂ റോ ടാഗ് ടീം ചാമ്പ്യൻസ് ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം വരുന്ന മാച്ച് റോ വുമൻസ് ചാമ്പ്യൻഷിപ്പ്, അതുപോലെ തന്നെ സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യൻഷിപ്പ്. ഇങ്ങനെ പറയാനുള്ള കാരണം രണ്ട് മാച്ചും ആസ്ക തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വരുന്ന റൂമർ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ക്രിസ് ജെറിക്കോ വർഷങ്ങൾക്ക് മുൻപ് സ്റ്റോൺ കോൾ സ്റ്റീവ് ആസ്റ്റിൻ അതുപോലെ തന്നെ ദ റോക്ക് ഇവരെ രണ്ടുപേരെയും ഒരേ സ്പെഷ്യൽസിൽ തോൽപ്പിച്ച ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈയൊരു റെക്കോർഡ് ആസ്കനെ വെച്ച് ബ്രേക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായി പറയുന്നത് ബെയ്ലി ആൻഡ് സാഷ ബാങ്ക് ഇവർ ബ്രേക്കപ്പ് ആകാൻ വേണ്ടി സാഷ ബാങ്ക്സിൻ്റെ കൂടെ നടക്കുന്ന റോ വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ആസ്ക തോൽക്കും, അതുപോലെ തന്നെ ബെയ്ലിയുടെ കൂടെ നടക്കുന്ന സ്മാക്ക് ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ ആസ്ക വിൻ ചെയ്ത് ന്യൂ സ്മാക്ക് ഡൗൺ ചാമ്പ്യൻ ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് സ്മാക്ക് ഡൗൺ വുമൺസ് ചാമ്പ്യൻ. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ ബെയ്ലിക്കും സാഷ ബാങ്ക്സിനും തമ്മിൽ പ്രശ്നം വരുന്നത് പോലെ ഇവരുടെ ടീം ബ്രേക്കപ്പ് ആക്കാൻ സാധിക്കും. അതായത് സാഷ ബാങ്ക്സിൻ്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, ബെയ്ലിയുടെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സമ്മർ സ്ലാം ഇതുപോലെ ഇവരുടെ ഫ്യൂഡ് ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് മാച്ചിലും ആസ്കനെ വെച്ച് തന്നെ സ്റ്റോറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ക്രിസ് ജെറിക്കോയുടെ റെക്കോർഡ് അല്ലെങ്കിൽ ന്യൂ സ്മാക്ക് ഡൗൺ വുമൻസ് ചാമ്പ്യൻ ആസ്ക എന്തായാലും വിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം വരുന്ന മാച്ച് ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് സെത്ത് റോലൻസ്, ഇവർക്ക് തമ്മിലുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റ് ആണ്. അപ്പോൾ ഈ മാച്ചിന്റെ പ്രത്യേകത എന്ത് വേണമെങ്കിലും എടുത്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോയുടെ ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ടാണ് ഇതുപോലെ മാച്ച് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ച് വളരെ ഇൻട്രസ്റ്റോട് കൂടി കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി കൂടിയാണ് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് ഈ മാച്ചിൽ ബോഡി മോർഫി അതുപോലെ തന്നെ സെത്ത് റോലൻസ് ഇവരെല്ലാം അറ്റാക്ക് ചെയ്യാൻ വരുന്നതായിട്ടും ഇവരെയെല്ലാം ഡൊമിനിക് അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ഈ മാച്ചിൽ കാണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ റേ മിസ്റ്റീരിയോയുടെ ഒരു അപ്പിയറൻസ് ഈ മാച്ചിൽ ഉണ്ടാകാം. അപ്പോൾ ഈയൊരു മാച്ച് അല്ലെങ്കിൽ ഈയൊരു സ്റ്റോറി തന്നെ ചെയ്തിട്ടുള്ളത് ഡൊമിനിക്കിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് ഈ മാച്ചിൽ ഡൊമിനിക് മിസ്റ്റീരിയോ ആണ് വിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സാധാരണ ഒരു 1-1 മാച്ചിൽ ഡൊമിനിക് വിൻ ചെയ്യുന്നത് പോലെ കാണിച്ചാൽ ഓഡിയൻസ് അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതുപോലെയെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. അതും തന്നെയല്ല, സെത്ത് റോലൻസ് ഇവർക്ക് തമ്മിൽ നടന്ന സെഗ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് നിനക്കെന്നെ എന്ത് വേണമെങ്കിലും എടുത്ത് അടിക്കാമെന്ന്.
അപ്പോൾ ഇവരുടെ മാച്ച് വേറെ ലെവൽ ആക്കുമെന്ന് തന്നെയാണ് WWE ഇപ്പോഴും പറയുന്നത്. അതിനുശേഷം വരുന്ന മാച്ച് ദ ഫീൽഡ് ബ്രേവൈറ്റ് വേഴ്സസ് ബ്രോൺ സ്ട്രോമൻ, ഇവർക്ക് തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്. അപ്പോൾ ഇവർക്ക് തമ്മിൽ സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്ന മാച്ചിന് വേണ്ടി നല്ല രീതിയിലുള്ള സ്റ്റോറി ലൈൻ, അതുപോലെ തന്നെ നല്ല നല്ല സെഗ്മെന്റുകളൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഇവരുടെ മാച്ചിൽ വീൻ ചെയ്യാൻ സാധ്യതയുള്ളത് ദ ഫീൽഡ് ബ്രേവൈറ്റ് ആണ്. ഫീൽഡ് വീൻ ചെയ്ത് സെക്കൻഡ് ടൈം യൂണിവേഴ്സൽ ചാമ്പ്യൻ ആകും. അപ്പോൾ ഈ മാച്ചിൽ ബ്രോൺ സ്ട്രോമനെ ഒരു ചെറിയ ഹീൽ ക്യാരക്ടർ പോലെയാണ് കാണിക്കുന്നത്. എന്തായാലും സമ്മർ സ്ലാമിൽ നമ്മൾക്കറിയാം, ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ പറ്റിയാൽ നാളെ അപ്ലോഡ് ചെയ്യാം. അതായത് ഇവരുടെ മാച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മാച്ച് വരുമോ, ഇവരുടെ സെഗ്മെൻറ്റ് എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇവരുടെ സ്റ്റോറി ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ. അതിനുശേഷം സമ്മർ സ്ലാം മെയിൻ ഇവൻറ്റ് മാച്ച് റാൻഡി ഓർട്ടൺ വേഴ്സസ് WWE ചാമ്പ്യൻ ഡ്രൂ മക്കിൻടയർ, ഇവർക്ക് തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. അപ്പോൾ ഇവരുടെ മാച്ചിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് തമ്മിൽ മുൻപ് നടന്ന മാച്ചും അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തിട്ടുള്ള സ്റ്റോറിയും എല്ലാം വേറെ ലെവലായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൂടാതെ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ഒരുപാട് സർപ്രൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചിലപ്പോൾ റിക് ഫ്ലെയർ ഡ്രൂ മക്കിൻടയറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരാം, അതല്ലെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ റീട്രിബ്യൂഷൻ ടീം റാൻഡി ഓർട്ടനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാം. അതായത് ഈ മാച്ചിൻ്റെ പ്രഡിക്ഷൻ നോക്കുകയാണെങ്കിൽ റാൻഡി ഓർട്ടൻ്റെ പേരാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ ഡ്രൂ മക്കിൻടയറിനെ എങ്ങനെയെങ്കിലും പറ്റിച്ച് റാൻഡി ഓർട്ടനാണ് വിൻ ചെയ്ത് 40 times ചാമ്പ്യൻ ആകാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ മാച്ചിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ മാച്ചിൻ്റെ അവസാനത്തോടുകൂടി റാൻഡി ഓർട്ടൻ ഡ്രൂ മക്കിൻടയറിനെ പൂൺ കിക്ക് ഫിനിഷിങ്ങും ചെയ്യാനുള്ള ചാൻസുമുണ്ട്. കാരണം ചാമ്പ്യൻഷിപ്പ് തോൽക്കുകയാണെങ്കിൽ ഒരു 2-3 റോ എപ്പിസോഡിൽ ഡ്രൂ മക്കിൻടയറിനെ കാണിക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്കറിയാം, കൊറോണ വൈറസ് ആയ കാരണം ഫാൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഡ്രൂ മക്കിൻടയറിൻ്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് തിരികെ വാങ്ങിക്കാൻ പോകുന്നത്. ഫാൻസ് എല്ലാം വരുമ്പോൾ വീണ്ടും ഡ്രൂ മക്കിൻടയറിനെ ഒരു ചാമ്പ്യനാക്കി മുന്നോട്ട് കൊണ്ടുവരും. ഇനി നടക്കാൻ സാധ്യതയുള്ള മാച്ചുകളെക്കുറിച്ച് നോക്കാം. ചിലപ്പോൾ ഈ മാച്ചെല്ലാം സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ കൺഫേം ചെയ്യാം. ഇതിൽ കൺഫേം ചെയ്യാൻ സാധ്യതയുള്ള ഫസ്റ്റ് മാച്ചാണ് ബിക്കി ഫേഴ്സ് ഷെയ്മസ്, ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ച്. ഈ മാച്ച് വരാൻ കാരണം കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ബിക്കിനെ ഷെയ്മസ് വന്ന് ബ്രോക്കിക്ക് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇവർക്ക് തമ്മിൽ മാച്ച് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇവർക്ക് തമ്മിൽ മാച്ച് നടക്കുകയാണെങ്കിൽ ആ ഒരു മാച്ചിൽ തീർച്ചയായും ഷെയ്മസാണ് വിൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു റെസ്ലറെ പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു സിംഗിൾ റെസ്ലറാക്കുന്ന സമയത്ത് ഒരു ഹീൽ റെസ്ലറുടെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽസിൽ തോൽപ്പിക്കും. ഇതാണ് WWE കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. അത് പ്രകാരം നോക്കുകയാണെങ്കിൽ ബിക്കി ലാങ്സ് തന്നെ ഒരു സിംഗിൾ റെസ്ലറാക്കിയിട്ടാണ് ഇനി മുന്നോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഷെയ്മസിൻ്റെ കൂടെ ബിക്കി തോൽക്കാനുള്ള ചാൻസാണ് കൂടുതൽ. അതും തന്നെയല്ല, ഷെയ്മസ് സമ്മർ സ്ലാം വിൻ ചെയ്യണമെന്നാണ് ഇപ്പോൾ ഇവർ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു മാച്ചാണ് ലൂച്ച ഹൗസ് പാർട്ടി ടീം വേഴ്സസ് ഷിൻസ്കെ നാക്കമോറ ആൻഡ് സിസാറോ, ഇവർക്ക് തമ്മിലുള്ള സ്മാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഇങ്ങനെ വരാനുള്ള കാരണം കഴിഞ്ഞ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ ഇവരുടെ ചാമ്പ്യൻഷിപ്പിൽ ലൂച്ച ഹൗസ് പാർട്ടി ടീം എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് കാണിച്ചിരുന്നു. അതിനുശേഷമാണ് ഗ്രാൻഡ് മെറ്റലിക്കിനും നാക്കമോറയ്ക്കും തമ്മിൽ മാച്ച് വന്നത്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ കലിസ്തോ റിട്ടേൺ ചെയ്ത് ഇവർ വിൻ ചെയ്യുന്നത് പോലെയാണ് കാണിച്ചത്. അതുകൊണ്ട് സമ്മർ സ്ലാമിൽ സ്മാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഇങ്ങനെ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവർക്ക് തമ്മിൽ സ്മാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഷിൻസ്കെ നാക്കമോറ ആൻഡ് സിസാറോ ഇവരാണ് സ്റ്റിൽ സ്മാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസായി മുന്നോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ മാച്ച് നടക്കുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാകും കാണാനായിട്ട്. അതുപോലെ തന്നെ മാട്രിഡൽ വേഴ്സസ് ബാരൺ കോർബൻ, ഇവർക്ക് തമ്മിലുള്ള ഒരു സിംഗിൾസ് മാച്ചും സമ്മർ സ്ലാമിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം 1-2 സ്മാക്ക് ഡൗൺ എപ്പിസോഡിലായിട്ടുണ്ട് ഇവർക്ക് തമ്മിൽ ഫ്യൂഡ് ചെയ്യുന്നു. അങ്ങനെ മാച്ച് വരാണെങ്കിൽ ഈ മാച്ചിൽ തീർച്ചയായും മാട്രിഡലാണ് വിൻ ചെയ്യാൻ പോകുന്നത്. അതുകൂടാതെ എജി സ്റ്റൈൽസ് വേഴ്സസ് ജെഫ് ഹാർഡി, ഇവർക്ക് തമ്മിൽ ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് സമ്മർ സ്ലാമിൽ വരാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ എജി സ്റ്റൈൽസ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് ഉടനെ തോൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്ന മാച്ചിൽ ഞാൻ വിചാരിക്കുന്നത് എജി സ്റ്റൈൽസ് തന്നെ വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യനാകുമെന്നാണ്. കാരണം അതിനുശേഷം പേ ബാക്ക് വരുന്നുണ്ട്. ആ ഒരു സ്പെഷ്യൽസിൽ വെച്ച് ജെഫ് ഹാർഡിയുടെ കൂടെ റീമാച്ച് ചെയ്ത് എജി സ്റ്റൈൽസ് തോൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ചാൽ എജി സ്റ്റൈൽസിനെ യൂണിവേഴ്സൽ ചാമ്പ്യനാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് IC ചാമ്പ്യൻഷിപ്പ് തോൽപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ സമ്മർ സ്ലാമിൽ എജി സ്റ്റൈൽസ് വിൻ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം നടക്കുന്ന സ്പെഷ്യൽസിൽ തോൽക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൺഫേം ചെയ്ത മാച്ചുകളും കൺഫേം ചെയ്യാൻ സാധ്യതയുള്ള മാച്ചുകളും.
അതുപോലെ തന്നെ എൻ്റെ പ്രഡിക്ഷൻസും എല്ലാം. അപ്പോൾ നിങ്ങൾക്കാരൊക്കെ വിൻ ചെയ്യുമെന്ന് തോന്നുന്നു, അവരുടെ പേര് മറക്കാതെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ സമ്മർ സ്ലാം ഒരു സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടത്താൻ പോകുന്നത്. ഓഡിയൻസ് വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഓഡിയൻസിന് പകരം LED ലൈറ്റ്സ് സെറ്റ് ചെയ്ത് വളരെയധികം ഇൻട്രസ്റ്റോട് കൂടി സമ്മർ സ്ലാം നടത്തുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്മാക്ക്ഡൗൺ എപ്പിസോഡ് മുതൽ സ്റ്റേഡിയത്തിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.